നമസ്കാരം ആൻഡ് വെൽക്കം ടു പ്രൊജക്ട് മലയാളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 5. ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് പ്രൊജക്ട് മലയാളം പോഡ്കാസ്റ്റ്? ഗുഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. അതായത്, ഞാൻ ഈ ഇന്റർനെറ്റിൽ നിന്നും മറ്റും കണ്ടതും കേട്ടതുമായ രസകരവും കൗതുകം നിറഞ്ഞതുമായ വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ പോഡ്കാസ്റ്റിലൂടെ ഇങ്ങനെ പറയും. അത് നിങ്ങൾക്ക് പോഡ്കാസ്റ്റിൽ ഓഡിയോ ആയിട്ട് കേൾക്കാം, പ്ലസ് യൂട്യൂബിൽ വീഡിയോ ആയിട്ടും കാണാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാ എപ്പിസോഡിലും എൻ്റെ ഒപ്പം ഒരു ഗസ്റ്റ് ഉണ്ടാകും. ഈ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ഈ പോഡ്കാസ്റ്റിലെ ഏറ്റവും പോപ്പുലറായ ഗസ്റ്റാണ്. കഴിഞ്ഞ 4 എപ്പിസോഡിലും ഉണ്ടായിരുന്ന അതേ ഗസ്റ്റ്, എൻ്റെ അനിയൻ മിസ്റ്റർ നിബീൽ. ഹായ്, എൻ്റെ പേര് സഫിയർ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഏലിയൻസ്, അന്യഗ്രഹ ജീവികൾ, UFOs, പറക്കും തളികൾ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള കഥകളും വാർത്തകളും തിയറീസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ അടുത്ത് അമേരിക്കൻ മിലിറ്ററി ഓർ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഡിഫൻസ് ഓർ ദ പെൻറ്റഗൺ അവരുടെ കുറച്ച് ടോപ്പ് സീക്രട്ട് ഫയൽസ് ഡീക്ലാസിഫൈ ചെയ്ത്, അതായത് പരസ്യപ്പെടുത്തി, അതിൽ നിന്നും ഒരു വീഡിയോ കിട്ടി. പറക്കും തളികകൾ ഓർ UFOs ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല പ്രൂഫാണ് ഈ വീഡിയോ എന്നാണ് ഞാൻ പറയുന്നതല്ല എന്നാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് ഗവേഷകർ, ടോപ്പ് സയൻറ്റിസ്റ്റ് പറയുന്നത്. ആ വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ അവിടെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. ഓഡിയോ കേൾക്കുന്നവർക്ക് ഡോണ്ട് വെറി, റിലാക്സ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ചില്ലായിട്ടിരിക്കും. അപ്പോൾ സംഭവ ബഹുലമായ നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിബിൽ, ആർ യു റെഡി? ഷുവർ, ലെറ്റ്സ് ഡു ഇറ്റ്. ഇൻട്രോ. പ്രോജക്ട് മലയാളം പോഡ്കാസ്റ്റ്. വാവ്, ഏലിയൻസ് ആൻഡ് UFOs. ഇൻട്രോ അത്ര പോരാ. ശരിയാ, ശരിയാക്കണം. ഓക്കെ, വീഡിയോയിലോട്ട് കടക്കാം. The Pentagon declassifying 3 videos of what they're calling unexplained aerial phenomena. By the way, American പട്ടാളം ഈ വീഡിയോയിൽ കാണുന്ന സാധനത്തിനെ they don't call it UFO. പിന്നെ അപ്പോൾ UFO എന്ന് വെച്ചാൽ unidentified flying object. അവരതിനെ വിളിക്കുന്നത് UAP എന്നാണ്. അതായത് unidentified aerial phenomenon. Phenomenon? No, phenomenon. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ അർത്ഥം എന്താന്ന് വെച്ചാൽ, മനസ്സിലാക്കാൻ പറ്റാത്ത ആകാശത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം. ഫിനോമിനൻ. ഈ വീഡിയോസ് ആക്ച്വലി 3 ഡിഫറെൻറ്റ് വീഡിയോസാണ്. ഇതിൽ ആദ്യത്തെ വീഡിയോ നടക്കുന്നത് 2004. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഈ അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് പൈലറ്റ്സ് ആണ്. അവരെ ഫൈറ്റർ ജെറ്റിൽ തന്നെ ഘടിപ്പിച്ച ക്യാമറയിലായിരിക്കണം ഈ വീഡിയോ എടുത്തത്. തീരെ ക്വാളിറ്റി ഇല്ലല്ലോ. അതാണ് കളിക്കുന്നത്, എന്താ ക്വാളിറ്റി ഇല്ലാത്ത? എത്ര ട്രില്യൺ ആയിട്ട് അവർ ഇറക്കുന്നില്ലേ ഡിഫൻസിന് വേണ്ടിയിട്ട്? യെസ്, നല്ല ക്യാമറ ചൂട്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2004 അമേരിക്ക ഒരു മിലിറ്ററി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ കോസ്റ്റിൽ വെച്ചിട്ട്. കാരണം അവരൊരു ട്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു എക്സസൈസ് പോലെ, ട്രെയിനിങ് എക്സസൈസ് പോലെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കപ്പലുകളുണ്ട്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, പിന്നെ കുറേ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. ഈ സമയത്താണ് വൺ ഓഫ് ദ ഷിപ്സ് അതിൻ്റെ റഡാറിൽ പെട്ടെന്ന് ഒരു കൂട്ടം ഫ്ലയിങ് ഒബ്ജക്ട്സ് ഇവർ ക്യാപ്ചർ ചെയ്ത് റഡാറിൽ. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സർപ്രൈസിങ്, റഡാറല്ല അപ്പോൾ അറിയാമല്ലോ വരുന്നത്. അത് തന്നെ, അതാണ് ഞാൻ പറയാൻ പോണത്. ഇതിൽ സർപ്രൈസിങ് ഫാക്ട് എന്തെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്നാണ് ഇവർ കണ്ടത്. അതായത് തൊട്ട് മുകളിൽ ഇന്ന സാധനങ്ങൾ വട്ടം ഇട്ട് കറങ്ങുന്നത് റഡാർ ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ സാധാരണ റഡാറൊക്കെ ആകുമ്പോൾ ദൂരെന്ന് വരുമ്പോൾ തന്നെ റഡാറിൽ ക്യാപ്ചർ ആകും, ഓക്കെ വരുന്നുണ്ടെന്തോ. പക്ഷെ ഇതങ്ങനല്ല, ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് ഇതൊക്കെ എടുക്കുന്നത് റഡാറിൽ. സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ മൂവ് ചെയ്യുന്ന സ്പീഡ്, ഇവർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 190 കിലോമീറ്റർ പെർ അവർ ആണ്. കുറവല്ലേ? അത് കുറവാണ്. കാരണം ഒരു വണ്ടി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പോലും 190 കിലോമീറ്റർ ഒക്കെ ഒന്ന് പിടിച്ചാൽ കിട്ടും. പക്ഷെ പറക്കുന്ന ഒരു സാധനത്തിനും, മാൻമേഡ് ആയിട്ട് പറക്കുന്ന ഒരു സാധനത്തിനും ആ സ്പീഡിൽ ആകാശം നിൽക്കാൻ പറ്റില്ല. ഓക്കെ, എയർബോൺ ആകാൻ പറ്റില്ല. യെസ്, അവർ സ്റ്റോൾ ആവും. പക്ഷേ ഈ സാധനങ്ങൾ കൂളായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പറക്കുന്നു. അപ്പോൾ അമേരിക്കൻ പട്ടാളം എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഫൈറ്റർ ജെറ്റ്സിൻ്റെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവരിങ്ങനെ സ്വീപ്പ് ചെയ്യാൻ തുടങ്ങി ഏരിയ, അവിടെ ഉണ്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കുമ്പോൾ കടലിൻ്റെ സർഫേസിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി. വേവ്സ് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി ഇവർ. അങ്ങനെ ഇവർ ഫൈറ്റർ ജെറ്റ്സ് നോക്കുമ്പോൾ ഒരു സാധനം കടലിൻ്റെ സർഫേസ് തൊട്ട് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നു. അതിൻ്റെ ഷേപ്പാണെങ്കിൽ ഒരു കറുത്ത ടിക് ടാക്ക് പോലെ. ടിക് ടാക്ക്?
മിഠായിണ്ടല്ലോ പക്കാ തന്നെ സ്മൂത്ത് സർഫസ് ഇല്ല ട്രഡീഷണൽ യു എഫ് ഒ അല്ലേ ഇത് അങ്ങനത്തെ ടിക്ടാക് ഷേപ്പിലുള്ള സംഭവം അപ്പൊ ഇവരെന്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് താഴത്തോട്ട് ഇങ്ങനെ അതിനടുത്തോട്ട് പറഞ്ഞു ഇവരെ കണ്ടതും ഈ സാധനം ഒറ്റ പോക്ക് അവരെ കണ്ടത് അവർക്ക് താഴത്തോട്ട് ഇറങ്ങിയവരല്ലേ അല്ല ഇവരെ കണ്ടെന്ന് ഇവർക്ക് എങ്ങനെ വെച്ചാൽ കാരണം ഇവർ താഴത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സാധനം പോയത് അല്ലാണ്ട് റാൻഡംലി അവർ പോയതാണെങ്കിലോ പക്ഷെ ഇവര് ഇറങ്ങുമ്പോഴാണ് അത് പോയത് കോയിൻസിഡൻസ് Over common sense. Okay. ചിലപ്പോ കോയിൻസിഡൻസ് ആയിരിക്കാം ചിലപ്പം ഇവർ കണ്ടത് കൊണ്ടായിരിക്കാം ഡസന്റ് മാറ്റർ ആക്ച്വലി ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ ഓക്കെ എനിവേ അപ്പൊ ഇവരിങ്ങനെ താഴത്തോട്ട് ഇറങ്ങുമ്പോ ഈ സാധനം കോയിൻസിഡൻസിലായിരിക്കാം ചിലപ്പം അത് കണ്ടതുകൊണ്ടായിരിക്കും അപ്പൊ ഈ സാധനം പെട്ടത് എട്ട് പോക്ക് പോയി അപ്പൊ ഈ പ്ലെയിനിന്റെ റഡാറിൽ ഒരു റേഡിയസ് വരെ ഒരു ഡിസ്റ്റൻസ് വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ടെന്ന് ആ പ്ലെയിനിന്റെ റഡാറിലും ഈ സാധനം കാണുന്നില്ല പെട്ടെന്ന് ഷിപ്പിന്റെ കമാൻഡ് സെന്ററിൽ നിന്ന് ഇവർക്ക് കോൾ വരുന്നത് ബോയ്സ് ആ സാധനത്തെ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ അത് നിങ്ങളെ പൊസിഷനിൽ നിന്നും 96 കിലോമീറ്റർ അപ്പുറത്താണ് 96 യെസ് വിത്ത് ഇൻസ്റ്റന്റ്ലി അപ്പം കമാൻഡ് സെന്റർ പറഞ്ഞു ഈ സാധനം വിത്തിൻ ദാറ്റ് സെക്കൻഡ് 96 കിലോമീറ്റർ കടക്കണമെങ്കിൽ അതിന്റെ സ്പീഡ് 68,000 കിലോമീറ്റർ പെർ അവർ ആയിരിക്കുന്നു അപ്പൊ അത് മാത്രല്ല നമ്മള് വീഡിയോയിൽ കാണുമ്പോ അത്ര ക്ലാരിറ്റി ഇല്ല പക്ഷെ ഈ ഫൈറ്റർ ജെറ്റ്സ് സോറി ഫൈറ്റർ ജെറ്റ് പൈലറ്റ്സ് ഇത് നേരിട്ട് കണ്ടവര് പറഞ്ഞത് ഈ സാധനത്തിന് ഈ സംഭവത്തിന് ടിക്ടാക് ഷേപ്പിൽ സാധനത്തിന് വിൻഡോസ് ഒന്നുമില്ല അത് മാത്രല്ല ചിറകുകളില്ല ഹെലികോപ്റ്ററിന്റെ പോലത്തെ മറ്റേ ആ സംഭവമില്ല റോട്ടർ ഇല്ല അല്ലെങ്കിൽ ജെറ്റ്സിന്റെ മറ്റേ തീ വരുന്ന ഭാഗം ഉണ്ടല്ലോ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒന്നും ഇതിലില്ല പക്കാ സ്മൂത്ത് സർഫസ് വെറും ടിക്ടാക് ഒരു കറുത്ത ടിക്ടാക് യെസ് സൗണ്ടും ഇല്ല സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ കാണിച്ചിട്ടില്ല അമേരിക്കൻ മിലിറ്ററി ഈ വീഡിയോ പുറത്തു വിട്ടതല്ലാതെ അതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല ഇതൊക്കെ എവിടുന്ന ഇത് തന്നത് വേറെന്ന് വെച്ചാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത പൈലറ്റ്സ് ഈ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തല്ലേ അപ്പൊ അവർ മുന്നോട്ട് വന്നിട്ട് അവർ പറഞ്ഞു ആ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞു തന്നത് സെക്കൻഡ് വീഡിയോ 2014 നടക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ അത് റെക്കോർഡ് ചെയ്ത് പൈലറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ കാണുന്ന വീഡിയോ അത് ശരിക്കുള്ള വീഡിയോന്റെ ക്രോപ്ഡ് വേർഷനാണ് ശരിക്കും വലിയ വീഡിയോ ഉണ്ട് അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവരെടുത്തത് കാരണം റഡാറില്ല ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സാധനങ്ങളല്ലേ പറക്കുന്നത് കണ്ടത് പക്ഷെ ജെറ്റ്സ് പോയപ്പോ ഒരു ടിക്ടാക് ഷേപ്സ് ആണ് കണ്ടത് വീഡിയോയിലും കാണിക്കുന്നത് ഒരു ടിക്ടാക് ഷേപ്സ് ആണ് ശരിയാണല്ലോ ബാക്കിയുള്ളവിടെ പോയി ബാക്കിയുള്ളത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് പക്ഷെ വീഡിയോയിൽ കാണിക്കുന്നില്ല ക്രോപ്പ് ചെയ്തിട്ട് സാധനത്തിന് മാത്രം അതായത് ഇവര് ട്രാവൽ ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടിക്ടാക് ഷേപ്പുള്ള സാധനങ്ങൾ അതിന് മുൻപിൽ ഒരു സാധനം ഉണ്ടാവും അതിന്റെ ഷേപ്പ് ഒരു സ്ഫിയർ അതാണ് നമ്മൾ കാണുന്നത് അല്ല നമ്മൾ കാണുന്ന ടിക്ടാക് പക്ഷെ അതിന് മുമ്പിലുള്ള സാധനം ഒരു സ്ഫിയർ അതിനുള്ളിലൊരു ക്യൂബ് സ്ഫിയർ ഉള്ളിലൊരു ക്യൂബ് അപ്പോ അതായത് ആക്ച്വലി ഇവര് ഗ്രൂപ്പായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ ഫ്രണ്ടിലുള്ള സ്ഫിയറും ആ ക്യൂബുള്ള സംഭവം അതാണ് ഇങ്ങനെ പറക്കല് അതിനെ ഫോളോ ചെയ്തിട്ട് ടിക്ടാക് സംഭവം ഇങ്ങനെ പിന്നാലെ പോകും ഓക്കെ അപ്പോ 2004 2014 സിമിലർ സംഭവമാണ് കണ്ടത് വരും സെയിം സ്പീഷീസ് ആയിരിക്കാം ആകാതിരിക്കാം പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് സംതിങ് അതിനെ ലീഡ് ചെയ്തിട്ട് ഒരു സ്ഫിയർ പ്ലസ് ക്യൂബ് പോലത്തെ സംഭവം ഇങ്ങനത്തെ പറക്കുന്ന സംഭവങ്ങൾ ലോകത്തിന്റെ മിലിറ്ററി ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ആ ഭാഗങ്ങളിൽ കണ്ടതായി കുറെ റെക്കോർഡ്സ് ഉണ്ട് ഇറാനിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എക്സാക്ട്ലി അതങ്ങനെ യൂട്യൂബിൽ എവിടെ കണ്ടിരുന്നു ഓക്കെ ഇത് കേൾക്കിനി എസ്പെഷ്യലി മറ്റേ ന്യൂക്ലിയർ മിസൈൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്തത് അങ്ങനത്തെ മേഖലയിലാണ് ഇങ്ങനത്തെ റിപ്പോർട്ടിംഗ്സ് കൂടുതലായി കാണുന്നത് ഓർ മേബി ദേ ആർ സനദർ തിയറി അങ്ങോട്ട് എത്തുന്നുണ്ട് കുറച്ച് കൂളായി ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താ പറഞ്ഞത്
കൊറേ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതില് ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ മൗസ് വോണ്ട് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ മൗസ് ട്രാപ്പ്. എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു. I don't think he ever said that. പക്ഷേ മുപ്പത് വേറെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അതായത് വേൾഡ് വാർ 3 എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടാണ് ഫൈറ്റ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വേൾഡ് വാർ 4 ഫൈറ്റ് ചെയ്യല് കല്ലും വടിയും കൊണ്ടായിരിക്കും. കാരണം എന്താ പറയാൻ കാരണം? കാരണം ഹ്യൂമൻ സിവിലൈസേഷൻ വേൾഡ് വാർ 3 ന്യൂക്ലിയർ അതൊക്കെ ഇട്ട് ആകെ നശിപ്പിച്ചു. എക്സാക്ട്ലി, വേൾഡ് വാർ 3 നടക്കുകയാണെങ്കിൽ എല്ലാ മിക്ക എല്ലാ സൂപ്പർ പവർ കൺട്രീസിന്റെ കയ്യിലും ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട്. അപ്പം ഒരാൾ മറ്റേ കൺട്രിക്ക് ഇടാണെങ്കിൽ മറ്റേ കൺട്രി നോക്കി നിൽക്കില്ലല്ലോ, അവർ തിരിച്ചിടും. അപ്പൊ ഇത് കാണുമ്പോൾ ബാക്കിയുള്ള കൺട്രീസേ നിങ്ങൾ മാത്രം കളിച്ചാൽ മതിയോ, അവരും തുടങ്ങും. അപ്പൊ അങ്ങനെ ലോകം മൊത്തം നശിക്കും. പിന്നെ നെക്സ്റ്റ് വേൾഡ് വാർ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും കൂടി സിവിലൈസേഷൻ വീണ്ടും റീസെറ്റ് ആകും, വീണ്ടും വളർന്ന് വളർന്ന് പിന്നെ അവർക്കുള്ളത് കല്ലുമുള്ളും വടിയും ഇതൊക്കെ ആയിരിക്കും. ന്യൂക്ലിയർ വെപ്പൺസ് മാൻ, നല്ലതാണ് ചീത്തതാണ്? ചീത്തതാണ്. ബട്ട് സോഴ്സ് ഓഫ് പവർ ന്യൂക്ലിയർ വെപ്പൺസ് എന്നാണ്. വെപ്പൺസ് ചീത്തതാണ്. യെസ്, എക്സാക്ട്ലി. ബട്ട് ചീത്തതാണ് നല്ലതാണോ ഇവരെ ചീത്തതാണെന്ന്? പക്ഷേ ഇറ്റ് ഇസ് ഓൾസോ ഗുഡ്. ചീത്തതാണ്, കാരണം ലോകത്തിലെ എല്ലാ വെപ്പൺസും ന്യൂക്ലിയർ വെപ്പൺസും ഒരുമിച്ച് ഡെറ്റോണേറ്റ് ചെയ്താൽ എല്ലാം നശിക്കും, നോ ക്വസ്റ്റ്യൻ. പക്ഷേ മുമ്പ് പണ്ടത്തെ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി ഉണ്ടാവും, ഒരു ബോർഡർ വാളൊക്കെ ഉണ്ടാവും, മതിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ. എന്നുവെച്ചാൽ ഒരു ഫോം ഓഫ് ഇൻഷുറൻസ് ആണ്, ബാക്കി ആരും ഇൻവേഡ് ചെയ്യാൻ വരില്ല എന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഇൻഷുറൻസ് എന്താണ്? ന്യൂക്ലിയർ പവർ. അപ്പം നീ ഒരു രാജ്യമാണ്, നിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, എൻ്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, ഞാൻ നിന്നെ ഇൻവേഡ് ചെയ്യില്ല. കാരണം നിനക്ക് ഒരു ന്യൂക്ലിയർ എൻ്റെ രാജ്യത്തോട്ടിട്ടാൽ ഇറ്റ് ഈസ് പോയിൻ്റ്ലെസ്. ഈ നോർത്ത് കൊറിയ ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രൂവൽ കൺട്രിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ആരും അതിനെ ഇൻവേഡ് ചെയ്യുന്നില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ദേ ഹാവ് ന്യൂക്ലിയർ പവർ. ശരിയാണോ അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് അറിയില്ല, ശരിക്കും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇടയ്ക്ക് അമേരിക്ക തലയിട്ട് വെക്കും, ഏഹ് ഉണ്ടോ ന്യൂക്ലിയർ ഉണ്ടോ? അപ്പൊ അവർ ഉണ്ടോ വളം വാ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഉണ്ടെങ്കിലോ? അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം. രണ്ടാളുകളിൽ ന്യൂക്ലിയർ പവർ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യെസ്, സോ ഇൻ ദാറ്റ് കേസ് ന്യൂക്ലിയർ വെപ്പൺ നല്ലതല്ലേ? നമ്മളത് അറ്റാക്ക് ചെയ്യാൻ വരില്ല. അപ്പോൾ നീ നേരത്തെ പറഞ്ഞില്ലേ ഏലിയൻസ് മേ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി മറ്റേ ന്യൂക്ലിയർ സംഭവം. പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ ഏലിയൻസ് നമ്മൾ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിലോ? അതുകൊണ്ടായിരിക്കും അവർ നമ്മളെ മോണിറ്റർ ചെയ്യുന്നത്, ഏതൊക്കെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടോ അവർ അത് ഉപയോഗിക്കില്ലേ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ അവരെന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഈ മിലിറ്ററി നമുക്ക് ഇൻഫർമേഷൻ തരാണെങ്കിൽ, റിപ്പോർട്ട് തരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ക്രെഡിബിൾ ആയിരിക്കും. അപ്പം ഏലിയൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത് പൊതുജനങ്ങളാണ്. അവർ പറയും എന്നെ അപ്ഡേറ്റ് ചെയ്ത്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് ചെയ്തെന്നൊക്കെ. പക്ഷെ അതൊന്നും ഒരു പ്രൂഫ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആക്ച്വൽ മിലിറ്ററി യൂണിറ്റ്സ് നമുക്ക് റിപ്പോർട്ട് ഡീക്ലാസിഫൈ ചെയ്ത് തരുമ്പോൾ ഇറ്റ് കുഡ് ബി ട്രൂ. അവരൊക്കെ ഡീക്ലാസിഫൈ ചെയ്തിരുന്നായിരിക്കും. വാണിംഗ് മേ ബി. അമേരിക്കയിലൊരു നെല്ലിസ് എയർഫോഴ്സ് ഉണ്ട്, ഓൾസോ നോൺ ആസ് ഏരിയ 2. ഏരിയ 51 അറിയില്ലേ? അതേപോലെ ഏരിയ 2 എന്ന സംഭവമുണ്ട്. അതേപോലെ വേറെ സംഭവമുണ്ട്. അപ്പൊ ഇത് മരുഭൂമിയുടെ നടുവിലാണ് ഈ ക്യാമ്പ്. അതാ അതും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഏരിയയില് പല ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏരിയ 51 ഇങ്ങനെ കുറെ സൈറ്റിംഗ്സ് ഉണ്ട് കേട്ടിട്ടുണ്ട്. ഏരിയ 51 ആണ് ഏറ്റവും ഫേമസ്. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് അവിടെയാണ് ഏലിയൻസിന് ഒരു സ്റ്റോറി ചെയ്യുന്നത്. നമ്മളെ കയ്യിലുള്ള എല്ലാം മിക്കവാറും എല്ലാ ടെക്നോളജിയും ഏലിയൻസിന്റെ കയ്യിൽ നമ്മൾ പഠിച്ചിരുന്ന പറഞ്ഞത്. അപ്പോൾ ഈ നെല്ലിസ് എയർഫോഴ്സ് ബേസിൽ ഈ പെട്രോളിങ്ങിന് വേണ്ട പെട്ടാൾക്കാരിങ്ങനെ ബേസ് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മരുഭൂമിയല്ലേ, പെട്ടെന്നുണ്ട് രണ്ട് ലൈറ്റ് ദൂരെ നിന്ന് ഇങ്ങനെ അവർ ബേസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് അവർ കണ്ടത്. അവർ വിചാരിച്ച് മറ്റേ ഡെസേർട്ടല്ലേ, ചിലപ്പോൾ ആൾക്കാർ ക്യാമ്പ് ചെയ്യാനായിട്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ വഴി തെറ്റിയിട്ടിട്ട് ഏരിയയിലോട്ട് വന്നതായിരിക്കും. ഓക്കെ വരട്ടെ, വന്ന് കഴിഞ്ഞിട്ട് പറയും, ഓക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ ഇട്ട് വരാൻ പാടില്ല. പക്ഷെ ഇത് കറക്റ്റ് ബേസിന് 100 മീറ്ററിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ലൈറ്റ് കണ്ടു പോയി. അപ്പോൾ പെട്ടെന്ന് പേടി. അപ്പോൾ പെട്ടെന്ന് ബേസ് കൺട്രോൾ സെൻറ്ററിൽ പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഒരു ടീമിനോട് പറഞ്ഞു വെച്ച് ആ ഏരിയയിലോട്ട്. അപ്പോൾ ടീം എന്ന് വെച്ചാൽ രണ്ട് ജീപ്പും 3-4 ആൾക്കാരും ഇട്ട ആൾക്കാർ ആ സ്ഥലത്തോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു എവിഡൻസോ വണ്ടീൻ്റെ ടയർ ട്രാക്കോ മനുഷ്യന്മാരുടെ കാൽപ്പാടോ ഒന്നും കാണുന്നില്ല, നത്തിങ്. അപ്പോൾ ഒരു തിരിച്ച് റിപ്പോർട്ട് ചെയ്യാണ് മറ്റേ മറ്റേ വാക്കി ടോക്കി എടുത്ത്, ഹലോ ഹലോ. പക്ഷേ അത് വർക്കിംഗ് ഇല്ല. പക്ഷേ
കമാൻഡ് സെന്ററിലത്തെ ആൾക്കാർ ഇത് കറക്റ്റ് കാണുന്നുണ്ട്. റഡാറില് ഇവരെ രണ്ട് ജീപ്പും ഉണ്ട്, നാലാൾക്കാരും കാണുന്നുണ്ട്. പെട്ടെന്ന് അവരെ ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രൈറ്റ് അവിടെ നിൽക്കുന്ന മൂന്ന് സംഭവങ്ങൾ, സംതിങ് ഇൻ റഡാർ, അങ്ങനെ അവരുടെ പൊസിഷനോട് ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കാം. ഇവരടുത്ത് എത്തിയതും അത് അപ്രതീക്ഷിതമായി. അപ്പോ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്ത് പറ്റി, നത്തിങ്, അവരൊക്കെ ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, അവർ ജസ്റ്റ് വാക്കി ടോക്കി വർക്ക് ചെയ്യുന്നില്ല, എന്ത് പറ്റി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ട് ഇഷ്ടം പോലെ വണ്ടികളൊക്കെ വരുന്നു മിലിറ്ററിന്റെ. എല്ലാരും വന്നിട്ട് അവരെ എവിടെ ഇറങ്ങിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾ അര മണിക്കൂറായി നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് നോക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. ആദ്യം പോയി വന്നിട്ട് അരമണിക്കൂറോ, അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ വാച്ച് നോക്കി, അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ. അവരെ വാച്ച് കമാൻഡ് സെന്ററിലെ ആൾക്കാർ പറഞ്ഞു, നോക്കണോ അരമണിക്കൂറായി. അപ്പൊ കമാൻഡ് സെന്ററിലെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നു, വേറെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. പക്ഷെ ഇവരുടെ സമയത്താണെങ്കിലോ വെറും അഞ്ചു മിനിറ്റ് ചെലവഴിക്കുന്നു. സോ വാട്ട് ഹാപ്പൻ ദേർ? ആ മറ്റേ മൂന്ന് സംഭവങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പെട്രോളിങ്ങിന് രണ്ടാൾക്കാർ ഇങ്ങനെ ബേസ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരെയായിട്ട് ഒരു സംഭവം കണ്ടവര് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഒരു ഡോങ്കി, ഒരു കഴുതയുടെ ഡെഡ് ബോഡി. പക്ഷേ ആ ഡെഡ് ബോഡിക്ക് തലയല്ല, തല സർജിക്കലി കട്ട് ചെയ്ത പോലെ. പക്ഷെ എടുത്തൊന്നും ചോരപ്പാടില്ല. അത് മാത്രമല്ല, കഴുത അവിടെ വന്നിട്ട് വരികയാണെങ്കിൽ കഴുതൻ്റെ കാൽപ്പാടുണ്ടാവില്ലേ, അതില്ല, മനുഷ്യന്മാരെ കാൽപ്പാടില്ല. പിന്നെ വണ്ടിന്റെ ടയർ ട്രാക്ക് ഒന്നുമില്ല. അപ്പൊ അവര് വേറെ കൊണ്ടിട്ട പോലെ മേബി. അപ്പൊ അവർ അതെടുത്ത് കളഞ്ഞ്. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഡോങ്കിന്റെ ഡെഡ് ബോഡി. പക്ഷെ ഇതിന്റെ തലയും ഇല്ല, നാല് കാലും ഇല്ല. പാവം കഴുത. ഇപ്പൊ ഒരു വീണ്ടും ഫുള്ള് സെർച്ച് ചെയ്ത് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു വാച്ച് ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിക്കാൻ പോണെന്ന്. അങ്ങനെ വാച്ച് ചെയ്തിട്ടും പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോ വീണ്ടും വേറെ കഴുത. അതിന് തലയില്ല, നാല് കാലും ഇല്ല, ശരീരത്തിനുള്ളിൽ ഒരു അവയവവും ഇല്ല. നോ ഓർഗൻസ് അറ്റ് ഓൾ. Somebody is studying. Maybe, yes. You are alien investigator. Round maybe. Like. Then the buddhi into. Actually, there are other things. It's fine. Yeah, it's fine. This is okay. That's why I'm investigating. Okay, so I'm going to go to the US. This is a nuclear weapon facility. അപ്പൊ അവര് തമ്മിൽ ഒരു ഡിഫൻസ് ഡ്രിൽ ഉണ്ടോ, അതായത് പുറത്തുനിന്ന് ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിട്ട് സ്വയം അവര് ഇന്റേർണലി ഒരു ഡ്രിൽ ഉണ്ടാവും. അപ്പൊ ഒരു ഗ്രൂപ്പ്സിനെ അറ്റാക്ക് ചെയ്യാൻ വിളിക്കും, ഒരു ഗ്രൂപ്പ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ വിളിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിഫൻസ് ടീമിന്റെ ക്യാപ്റ്റൻ, ഓക്കെ നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പൊ റഡാർ നോക്കുമ്പോണ്ട് ബേസിൽ പുറത്തു നിന്ന് ബാക്ക് സൈഡ് പൊസിഷനിൽ രണ്ടാൾക്കാർ നിൽക്കുന്നത് റഡാറിൽ കണ്ട്. അപ്പൊ ഇവരെ ഇത് കൊള്ളാലോ, ഇത് ഫ്രഷ് ആണല്ലോ അറ്റാക്കിംഗ് പൊസിഷൻ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും പോയി അവരെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഇവർ പറഞ്ഞു വിട്ട്, ഡിഫൻസ് ടീം എന്ന് രണ്ടാൾക്കാരെ പറഞ്ഞു വിട്ട്. പെട്ടെന്ന് അറ്റാക്ക് ടീമിന് ക്യാപ്റ്റൻ വിളിക്കുന്നു, ഡിഫൻസ് ടീം ക്യാപ്റ്റനെ. എടാ ബ്രോ പറഞ്ഞേക്കല്ലേ, നമ്മുടെ ആൾക്കാരല്ലത്. അവരാകെ ഞെട്ടി, ഇതെന്താണ്, അത് ആക്ച്വൽ ഒരു അറ്റാക്ക് പോലെ. ഓക്കെ, ഇവര് പെട്ടെന്ന് ഡെമോ ഡ്രില്ല് മാറ്റി ആക്ച്വൽ ഡ്രില്ലാന്ന് പറഞ്ഞിട്ട്, സോറി ആക്ച്വൽ അറ്റാക്ക് ആന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഫുള്ള് അങ്ങനെ പൊസിഷനിലോട്ട് പറഞ്ഞയച്ച്. അപ്പൊ ഒരാള് സാറ്റലൈറ്റില് നോക്കാൻ പറഞ്ഞു എന്താണ് സംഭവിക്കുന്ന ഏരിയയില്, ബാക്കിയുള്ള ആൾക്കാരെ ഫുള്ള് അങ്ങോട്ട് പറഞ്ഞയച്ച്. രണ്ടാൾക്കാരൊന്നും അറിയില്ല, ജസ്റ്റ് രണ്ട് പോയിന്റ്സ്, രണ്ട് ടോപ്പ് കാണുന്നുണ്ട് ബാക്ക് സൈഡ് പൊസിഷനിൽ വെച്ചിട്ട്. അപ്പം ആ ഏരിയ ഫുള്ള് ഷ്രബ്സ് ആണ്, അതായത് പ്രത്യേക ടൈപ്പ് ചെടിയുണ്ട്. ടിംപിൾ വീഡ്, ടിംപിൾ വീഡല്ല, ഷ്രബ്സ് പോലെ. അതല്ല അതല്ല, അതിന്റെ ഉണങ്ങാത്ത വേർഷനായിരിക്കും. അത് ഹൈഡ് ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല രാത്രിയാണ് സംഭവം നടക്കുന്നത്. രാത്രി ആൾക്കാർ എപ്പോഴും വരാന്ന് പറയാൻ പറ്റില്ലല്ലോ, രാത്രി വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റും. അപ്പം പൊടിക്കാറ്റ് നടക്കുന്നുണ്ട്, അപ്പൊ നല്ലപോലെ വിസിബിലിറ്റി കുറവാണ് ആ ദിവസം. പക്ഷെ എന്നാലും ഇവര് ഫുള്ള് തോക്ക് പിടിച്ച് ലൈറ്റൊക്കെ, ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നു. അപ്പൊ ഇവര് തെർമൽ വിഷൻ ഉണ്ട്, സാറ്റലൈറ്റ് ആൾ കൺഫേം ചെയ്ത് രണ്ട് സാധനങ്ങള് നിലത്തിങ്ങനെ കെടുക്കുന്ന പോലെ കാണിക്കാണുന്നുണ്ടെന്ന്. രണ്ട് ആൾക്കാര് കെടുക്കുന്ന പോലെ കാണുന്നുണ്ടെന്ന്. പക്ഷെ ഇവര് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ പോലെ കാണിക്കണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ സ്കോഡ്, എന്തായാലും പറയുന്നത് കെൻ സ്കോഡാ, ലാൻഡ് സ്കോഡാ, എന്ത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകില്ല, ഗണ്ണി കടിച്ചിട്ട് സ്കോഡിന്റെ പൊട്ട പട്ടാളക്കാർ പോകില്ലേ, ഇൻഫെൻട്രി അല്ലല്ല, എക്സ്പെൻഡബിൾസ് അല്ലല്ല. ഓക്കെ, കുറച്ച് ടീംസ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, നടന്നിട്ട് ഇങ്ങനെ അങ്ങനെ നടന്നിട്ട് പോവാണ്. അപ്പൊ ഇവര്
സാധനത്തിന് കാണാൻ പറ്റുന്നില്ല, പക്ഷെ സാധനം എഴഞ്ഞെഴിഞ്ഞ് പോകുന്നുണ്ടെന്ന് ഉറപ്പാണ്. കാരണം തെർമൽ വിഷനില് ചൂട് ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നവർ കാണുന്നുണ്ട്, ബോഡി ഹീറ്റ് ഉണ്ടല്ലോ. അവർക്ക് ഉറപ്പാണ് എന്താ സംഭവം ഇവിടെ ഉണ്ട്. എന്താ പറയാ, രണ്ട് ടൈപ്പ് സിഗ്നലാണ് കിട്ടുന്നത്, രണ്ട് ടൈപ്പ് സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോകുന്നത് കാണുന്നത് കാണാൻ പറ്റുന്നില്ല, കാരണം ഈ ഷ്രബ്സ് കാരണം. അങ്ങനെ ഇവർ അതിന്റെ സാധനത്തിന് എടുത്ത് തന്നെ മനസ്സിലായി. പെട്ടെന്ന് അവരെ റെഡാറും ഇൻഫ്രാറെഡ് വിഷനും തൂക്കും ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു മാൽ ഫംഗ്ഷൻ പോലെ. പിന്നെ ആകെയുള്ള വിഷൻ എന്ന് വെച്ചാൽ മറ്റേ സാറ്റലൈറ്റ് എന്നുള്ള ആൾക്കാർ, സാറ്റലൈറ്റ് നോക്കുന്ന അവർക്ക് മാത്രം കാണുന്നുണ്ട് അതായത് ഈ സംഭവം ഉള്ളത്. അപ്പം ഇവര് അറിയിക്കാൻ പറ്റുന്നില്ല, കാരണം റേഡിയോ ഡൗൺ ആണ്. എക്സാക്ട്ലി. പക്ഷെ ഇവര് മറ്റാ ഗ്രൗണ്ട് സ്കോഡ്, അതാണ് ഗ്രൗണ്ട് സ്കോഡ്, ഗ്രൗണ്ട് സ്കോഡ് ഇതിന്റെ അടുത്ത് താനായപ്പോ ആ സാറ്റലൈറ്റ് ഒന്നും ഇവർ കാണുന്നതായിരിക്കും. എല്ലാടാ ഗ്രൗണ്ട് സ്കോഡ് അവിടെ ഉണ്ട് ഈ സാധനം, രണ്ട് പോയിന്റ്. അതറിയെങ്കിൽ അവിടെ ഇരിക്കോ, അത് കാണുന്നില്ല ആ സാറ്റലൈറ്റിന്, അവർ കാണാനില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒന്നാമത് മിലിറ്ററി ഫെസിലിറ്റിയിലാണ്. പക്ഷെ ഇതിനെക്കാട്ടും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു ടൈം പീരീഡ് ഉണ്ട്, അതായത് യുദ്ധം നടക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് മിലിറ്ററി ഫെസിലിറ്റീസിന്റെ മുകളിൽ കൂടെ ഇഷ്ടംപോലെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. ഡ്രോൺ ആണെങ്കിലും ഈസി. ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ US സോവിയറ്റ് കോൾഡ് വാർ നടക്കുകയായിരുന്നു പണ്ട്. അപ്പൊ രണ്ട് ടീംസിന്റെ കയ്യിലും ന്യൂക്ലിയർ പവർ ഉണ്ട്, രണ്ടാൾക്കാരും ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ ആരും ഉപയോഗിച്ചില്ല. ഓയ്, അപ്പൊ ആൾക്കാർ വിചാരിച്ചു നല്ല ആൾക്കാരാണ്, യുദ്ധമാണെങ്കിൽ പോലും ന്യൂക്ലിയർ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ആ ജനറേഷൻ മാത്രമല്ല പിന്നെ വരും തലമുറയും ബാധിക്കും, അതുകൊണ്ട് നല്ല ആൾക്കാരാണ് ഉപയോഗിച്ചില്ല. പക്ഷെ ആക്ച്വലി റിപ്പോർട്ടുകൾ പറയുന്നത് അവരുപയോഗിക്കാൻ നോക്കി, പക്ഷെ ഇപ്പം ന്യൂക്ലിയർ വെപ്പൺസ് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ആക്സസ് കോഡ് ഉണ്ട്, ആ കോഡ് സിസ്റ്റത്തിൽ നിന്ന് ഇറീസ് ആയി പോകും, വൈപ്പ് ഔട്ട്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരാ ബോംബ് ഇട്ടിരുന്നെങ്കിൽ വേൾഡ് വാർ 3 നടക്കില്ലായിരുന്നു, അതാണ്. ബോംബ് ഇട്ടിരുന്നെങ്കിൽ വേൾഡ് വാർ 3 നടക്കുക തുടങ്ങായിരുന്നു, അതല്ലേ? മേബി. യാ, കാരണം ഞാനൊരു പോസ്റ്റിൽ കണ്ടിരുന്നു, അത് വേറെ വേറെ ആ റഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടപ്പോൾ ഇവരെന്തുകൊണ്ട് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്തില്ല? അത് ചെറിയ ബോംബാണ്, ന്യൂക്ലിയർ അല്ലേ? ന്യൂക്ലിയർ ആണ്. ഞാൻ ഏലിയൻസിന് സൈഡ് പിടിക്കല്ല, പക്ഷേ ആ ബോംബിന്റെ പേരെന്താ അറിയോ? എന്താണ്? സ്മോൾ ബോയ്, ഫാറ്റ് ബോയ്. ബട്ട് ഫാറ്റ് ബോയ് ആ ചെറിയ ബോംബാണ് കമ്പാരിറ്റീവ്ലി. ഹിറോഷിമയിലെ നാഗസാക്കിയിലിട്ട ബോംബ് ചെറിയ അറ്റം ബോംബാണ്, അതുകൊണ്ട് എബിയില്ലേ. എനിക്കൊരു തിയറി ഉണ്ട്. ആക്ച്വലി എനിക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്, പക്ഷേ ഒരു തിയറി ആവുമ്പം പറയാം. അതായത് ഏലിയൻസ് നമ്മളെ ബേബി സിറ്റ് ചെയ്യണം. സോ സത്യം പറഞ്ഞാൽ ഇത് എന്റെ തിയറി അല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഇറ്റ്സ് കോൾഡ് ഏലിയൻ സൂ തിയറി. എനിക്കറിയാം, നീ പറ എന്താണ്? ബേസിക്കലി അവർ നമ്മളെ വേറെ തന്നെ സൂ, നമ്മള് എന്തൊക്കെ അവർക്ക് ചിലപ്പോ റിയാലിറ്റി ഷോ പോലെ ആയിരിക്കും. അതായത് ഏലിയൻസ് നമ്മള് ഫുൾ ടൈം നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്താ ചെയ്യുന്നതൊക്കെ അത് കാണാൻ പറ്റും. പക്ഷെ അവർ ഇന്റർഫിയർ ചെയ്യില്ല, കാരണം നമ്മള് നാച്ചുറൽ ഇവോൾവ് ആവണം. ഇവോൾവ് ആവണം പറഞ്ഞ തീരട്ടെ, അതൊക്കെ നീ പറഞ്ഞ നമ്മള് നാച്ചുറലി ഇവോൾവ് ആയാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് മേ ബി നമുക്കിത് ഹയർ പെർപ്പസ് ഉണ്ടാവായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വല്ല ഉപയോഗം ഉണ്ടായിരിക്കും. ആടൊന്നു ഫസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞവരുണ്ട് അനുരാഖികൾ, അവരും ഇതേപോലെ മെസൊപ്പൊട്ടാമിയൻ അവിടെ വന്നിട്ട് അവരെ റിവറിൽ ഈ ഗോൾഡ് മോണോ ആറ്റത്തിന്റെ അളവ് കൂടുതൽ. ഗോൾഡ് മോണോ ആറ്റം എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഗോൾഡ് മോണോ ആറ്റം തന്നെയാണ് തോന്നുന്നു. അപ്പൊ അത് എന്തോ സ്പേസ് ട്രാവലിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതിനാൽ ഇവരത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസൊപ്പൊട്ടാമിയയിൽ വന്നു, അവിടുത്തെ ആൾക്കാരെ ഏകദേശം സ്ലേവ്സ് പോലെ ആക്കി, എന്നിട്ട് അവരവിടെ ദൈവത്തെ പോലെ ജീവിക്കുന്നവരാണ്. അങ്ങനെ കുറെ അവർക്ക് ഒരു റിലീജിയൻ ഉണ്ടായിരുന്നു, അങ്ങനെ അനുനാക്കികളെ വർഷിപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവര് പിന്നെ പോയിട്ട് പറഞ്ഞു, ലൈക്ക് അവർ പോകുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇനി തിരിച്ചു വരും. ഓക്കെ, അവരപ്പോൾ തിരിച്ചുവരാൻ പറയാനില്ല. വാവ്. അപ്പൊ അവര് ചിലപ്പോ നോക്കുന്നുണ്ടാവും. അപ്പൊ ഏലിയൻ സൂ തിയറി പറഞ്ഞത് ഇതാണ്, അവർ ഫുൾ ടൈം മോണിറ്റർ ചെയ്യാണ്. ഇന്റർഫിയർ എപ്പോഴാ ചെയ്യാന്നറിയോ? നമ്മള് ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യില്ലേ, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ എടുത്തു യുദ്ധം ചെയ്യാൻ പോകുമ്പോ എന്നിട്ട് നമ്മളിങ്ങനെ വീണ്ടും നോക്കും, നമ്മളിങ്ങനെ നാച്ചുറലി ഇവോൾവ് ആവുന്നത്. എനിക്ക് ഫെർമി പാരഡോക്സ് എന്താ അറിയോ? അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയോ, വായിച്ചിട്ടില്ല. പാരഡോക്സ് എന്താ? അൺസോൾവബിൾ, ലൈക്ക് എ മിസ്റ്ററി.
മിസ്റ്ററി അല്ല, എന്താ പറയാ, അൺപോസിബിൾ അറിയില്ലേ. അല്ല, പാരഡോക്സ് എന്ന് വെച്ചാല് സംഭവിക്കാം, പക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ. സംഭവിക്കാൻ സംഭവിക്കാൻ പാടില്ല, എന്നാലോ സംഭവിച്ചിട്ടില്ലേ. ഈ ഫെർമി പാരഡോക്സ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫെർമി പാരഡോക്സിൽ പറയുന്നത് ഈ എർത്ത് ഭൂമിയിൽ ജീവൻ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ്റെ അടുത്തുനിന്നുള്ള ഡിസ്റ്റൻസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹാബിറ്റബിൾ സോൺ ഉണ്ട്. ഹാബിറ്റബിൾ സോൺ, അതായത് സൂര്യൻ്റെ തൊട്ടടുത്താണെങ്കിൽ ചൂട് കൂടും, ഒന്നും ഉണ്ടാവില്ല. കുറെ ദൂരെയാണെങ്കിൽ തണുപ്പ് കൂടും, വീണ്ടും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു നല്ലൊരു അളവിലാണെങ്കിൽ അവിടെ ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഹാബിറ്റബിൾ സോൺസ് ഉള്ള പ്ലാനറ്റ്സ് ഈ ലോകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഏലിയൻസ് ലൈഫ് ഉണ്ടെന്ന് ഉറപ്പാണ്. ബട്ട് ദേ ഹാവ് എൻ കം ഹിയർ യെറ്റ്. ഇതുവരെ നമ്മൾ തേടി ആരും എത്തിയിട്ടില്ല. ബട്ട് വൈ? ബട്ട് വൈ? അതാണ് ചോദ്യം, അതാണ് ഈ പാരഡോക്സ്. ഏലിയൻസ് ഉണ്ട് പക്ഷെ വന്നിട്ടില്ല, എന്തുകൊണ്ട്? മേബി നമുക്കിപ്പോൾ അടുത്ത സോളാർ സിസ്റ്റത്തിലേക്ക് പോകാനുള്ള പവർ ഇല്ലല്ലോ അവർക്കില്ലെങ്കിലും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അവർ സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ എക്സ്റ്റിങ്ഷൻ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെടുക്കുക. സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ അല്ലേ വരുന്നത്. അവരും അതേപോലെ എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞ് പറ്റിയിട്ടും സർവൈവ് ദ നെക്സ്റ്റ് ലെവൽ. ഗുഡ് തിയറി, ഗുഡ് തിയറി. ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, മെറ്റി ആൻഡ് സെറ്റി. മെറ്റി എന്ന് വെച്ചാൽ METI, മെസ്സേജിങ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. പിന്നെ സെറ്റി, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. ഈ രണ്ട് ഗ്രൂപ്പും ഈ പേര് പറഞ്ഞതുപോലെ ഒരാൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാനും ഒരാൾ ഇവരെ സെർച്ച് ചെയ്യാനും. യെസ്, നമ്മൾ വിചാരിക്കുന്ന പോലെ കഞ്ചാവ് അടിച്ച് കിളി പോയി കോൺസ്പിറസി തിയറീസ് പറയുന്ന ആൾക്കാരല്ല ആദ്യത്തെ ആൾക്കാർ. ഇതൊക്കെ ടോപ്പ് നോച്ച് സയൻറ്റിസ്റ്റ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്യുവർ സയൻസ്, മേബിയിൽ പ്യുവർ സയൻസ് ആണത്. അപ്പം ഇവർ പറയുന്ന ഒരു തിയറി ഉണ്ട്, ഇവർ പ്രപ്പോസ് ചെയ്തൊരു തിയറി, ഇറ്റ്സ് കോൾഡ് ദ ഗ്രേറ്റ് സൈലൻസ്. അതായത് എന്തുകൊണ്ട് ഏലിയൻസ് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മളെ എടുത്തോട്ട് വന്നിട്ടില്ല, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ ദ ഗ്രേറ്റ് സൈലൻസ് തിയറി. അതെന്ത് തിയറിയാണ്? ഈ തിയറി പറയുന്നത് ഏലിയൻസ് നമ്മളുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം അവർ നമ്മളെ കാട്ടും സൂപ്പർ അഡ്വാൻസ്ഡ് ആണ്. ഓക്കേ, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്തായിരിക്കും. ഈ മൈൻഡ് ബ്ലോവിങ് എന്നൊക്കെ പറയില്ലേ. ഓക്കേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏലിയൻസ് നമ്മളെ ഒരു സ്പേസ് ക്വാറന്റൈനിൽ ഇട്ടത് പോലെയാണ്. നമ്മളൊരു ചെറിയൊരു ഏർലി സിവിലൈസേഷൻ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വളരട്ടെ, കുട്ടികളല്ലേ, വളരട്ടെ, അവരങ്ങനെ വളർന്ന് അവരുടേതായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കട്ടെ. അതിനു വേണ്ടി ഇട്ടതാണെന്നാണ് ഈ ഗ്രേറ്റ് സൈലൻസ് തിയറി പറയുന്നത്. എനിക്ക് എല്ലാ കഥകളും പറയാണ്ട് ഏലിയൻസിന്റെ. യെസ്, ഇതൊരു തിയറിയാണ്. വേൾഡ് വാർ ടുവിന്റെ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി വാഴ്ന്ന കാലത്ത് ഡയഗ്ലോക്കെ വേണ്ട ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അത് വെച്ചാല് ഇതേപോലെ ഒരു UFO, അത് ഒരു മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഹാംബർഗ് ജർമ്മനിയിൽ. ഹാംബർഗ് എന്നാണോ? ഹാംബർഗർ ഉണ്ടായ അല്ല, ഓസ്ട്രിയ എന്ന ഹാംബർഗ് ഉണ്ടായ. അങ്ങനെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്ന് ഇടിച്ചു വീണ് അങ്ങനെ മരമൊക്കെ ആകെ ഫ്ലാറ്റ് ആയി. അങ്ങനെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അഡോൾഫ് ഹിറ്റ്ലർ അവന്റെ ആൾക്കാരെ വിട്ടു, നാസിസിനെ വിട്ടു. നാസിസിനെ വിട്ടു. ഓക്കെ, നാസിസിനെ വിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ എതിർ ടീംസ് ഇല്ലേ, അലേ സാർ, ആക്സിസ് പവർ റിപ്പോർട്ട് ചെയ്തതാണ്. അവരിങ്ങനത്തെ ഒരു ടെക്നോളജി അവർ ഹാംപർ ചെയ്യാൻ നോക്കി. അവര് അത് ആ ടെക്നോളജി എങ്ങനെ അവർ ഉപയോഗിക്കുന്ന UFO ടെക്നോളജി അവർ ഹാംപർ ചെയ്യാൻ നോക്കി. റിവേഴ്സ് എഞ്ചിനീയർ, റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ നോക്കി. അങ്ങനെ അവരത് ആക്ച്വലി ഫെയിലായി. പക്ഷേ ഈ ഡയഗ്ലോക്കിന്റെ ഷേപ്പ് എങ്ങനെയാ വെച്ചാല് അതൊരു ബെല്ല് പോലെയാണ്. നമ്മളറ്റേ ബെല്ല് അറിയില്ല, ഉള്ളിൽ മണിയുള്ള അങ്ങനത്തെ ഒരു ഷേപ്പിലാണ്. അപ്പോ ഈ അങ്കോറ വാറ്റ് ആ സ്ഥലമൊക്കെ ഇല്ലേ, അങ്കോറ വാറ്റ് എങ്ങോട്ടൊക്കെ പോണേ, അതന്നെ വീട്ടിലേക്ക്. അവിടെ ഈ ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു അവിടെ കുറെ ബെൽ ഷേപ്പ് ഉണ്ട്. ഓക്കെ, ബെല്ല് ഷേപ്പ് ആയിട്ടുള്ള കുറെ മോണിമെന്റ്, ബെൽ ഷേപ്പ് മോണിമെന്റ്സ് ഉണ്ട്. ഓക്കെ, മോണിമെന്റ്സ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ അവരെ ശ്രദ്ധിച്ചത് ഈ ബെല്ലിന്റെ ഉള്ളില് ബുദ്ധൻ ഉണ്ടാവും. ബെല്ലിന്റെ ഉള്ളിൽ ബുദ്ധൻ ഉണ്ടാവും. അങ്ങനെയാണ് അത് സ്കൾപ്റ്റ് ചെയ്തത്. അതേപോലെയാണ് ഇവന് റിപ്പോർട്ട് ചെയ്തത് ഈ ജർമ്മനി ആൾക്കാർ. ഈ UFO ഉള്ളിലാണ്, ഈ ബെൽ ഷേപ്ഡ് സാന്റിന്റെ ഉള്ളിൽ കൂടെ ആണ് ഈ ഏലിയൻസ് വന്നതെന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോഴും റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരിക്കാണ്. ലൈക്ക് ഹൈലി ടോപ്പ് സീക്രട്ട് ഇപ്പോഴും ജർമ്മനി ലൈക്ക് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. നമുക്ക് എന്നാലും അതുകൊണ്ട് നിർത്തിയാലോ. ഓ, നിർത്തുന്നതിന് മുമ്പ്
നമുക്കൊരു പുതിയൊരു സെഗ്മെന്റ് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഫാൻ മെയിൽ ടൈം. അതായത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ അറിയിക്കുമ്പോൾ അതിന്റെ റിപ്ലൈ നമ്മൾ പോഡ്കാസ്റ്റിലൂടെ തന്നെ തരാൻ പോവുകയാണ്. അപ്പം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ കമൻസ്, ഫസ്റ്റ് ഫ്രം സാജിദ് സി എൽ ടി. അപ്പോൾ സാജിദ് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേട്ടിരുന്നു, ചേലേമ്പ്ര ബാങ്ക് കൊള്ളയടിച്ച സംഭവം, ഇടയ്ക്ക് അനിയനുമായുള്ള വളിഞ്ഞ കോമഡി ഇല്ലെങ്കിൽ അടിപൊളി സംഭവം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ സാജിദ്. താങ്ക് യു. ഐ തിങ്ക് നിന്റെ കോമഡി കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കോമഡിയിൽ അധികം പ്രതീക്ഷകളൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ കണ്ടന്റ് അത് നമ്മൾ ഇനിയും ഉഷാറാക്കാനുണ്ട്, അത് ഉഷാറാക്കുകയും ചെയ്യും. ബട്ട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കമന്റ്. ഇനി ഫ്യൂച്ചർ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരണം. താങ്ക് യു. അടുത്തത് നമുക്ക് കിട്ടിയത് എ ലോട്ട് ഓഫ് മൈൻഡ് ബി കെയർഫുൾ എന്നുള്ള യൂസറാണ്. ഓക്കെ, അവരെന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ഓൾവേസ് റിമെമ്പർ ടു ബി ഹാപ്പി ബിക്കോസ് യു നെവർ നോ ഹൂസ് ഫോളിങ് ഇൻ ലവ് വിത്ത് യുവർ സ്മൈൽ. ക്രഷാണോ ഫോളിങ് ഇൻ ലവ് വിത്ത് യുവർ സ്മൈൽ? ഈ സ്മൈലോ ഇത് ഉണ്ടാക്കിയതല്ലേ? എന്നാടാ സത്യം, നമ്മൾ യൂട്യൂബിൽ വന്ന ഒരു കമന്റാണ്. അടുത്തതായി കിട്ടിയത് മിസ്റ്റർ മത്തിയാസ് ജോസഫിൽ നിന്നാണ്. ഈ പേരോട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മത്തിയാസ് ജോസഫ് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. യു ഗോട്ട് എ സ്റ്റോപ്പ് വെയറിംഗ് ക്യാപ് ഇൻഡോർ ബ്രോ. മത്തിയാസ് ജോസഫിനെ എനിക്കറിയാം, വകയിൽ എന്റെ ഒരു ബ്രോ ആയിട്ട് വരും. സോറി. അപ്പോ തൊപ്പിയിട്ടാ ഞാൻ കുറച്ചുകൂടെ കൂളാകും, അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയിട്ടുന്നത്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ അറിയിക്കാൻ വളരെ സിമ്പിളാണ്. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇതോ അറ്റ് പ്രൊജക്ട് മലയാളം, ഇതാണ് നമ്മളെ ഹാൻഡിൽ. അവിടെ പോയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം, ആൻഡ് വി വിൽ റിപ്ലൈ ബാക്ക് ടു യു. യൂട്യൂബിലും പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മുടെ എപ്പിസോഡ് അവൈലബിൾ ആണ്, അതുകൊണ്ട് യൂട്യൂബിൽ ഇഫ് യു വോണ്ട് ടു സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സംഭവങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച കാണാം. അപ്പോൾ വീണ്ടും കാണും വരെ, ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. I hope this was fun.